വിജ്ഞാന വ്യാപന വിഭാഗത്തിൻ്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും അതോടനുബന്ധിച്ച് ഹരിത വിപ്ലവത്തിൻ്റെ നായകനായിട്ടുള്ള ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ അനുസ്മരണവും നടത്തുന്ന മഹനീയമായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനും കൂടിയായ കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറും അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൺട്രോളറുമായിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർ ബി എസ് ഒ ഐ എ എസ് ഈ ചടങ്ങിൽ തുടർന്ന് ബി സിയുടെ സംസാരത്തിന് ശേഷം ഡോക്ടർ എം എസ് സ്വാമിനാഥനെ അനുസ്മരിക്കുന്ന ഡോക്ടർ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ബഹുമാന്യായ ഡോക്ടർ വി ഷക്കീല, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഡോക്ടർ ജേക്കബ് ജോൺ, ശ്രീ ഡോക്ടർ എ സക്കീർ ഹുസൈൻ, ഡോക്ടർ മധു സുബ്രഹ്മണ്യം, ഡോക്ടർ അനിയസ് ദാസ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, മറ്റ് അനൗദ്യോഗിക ജീവനക്കാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അധ്യക്ഷന് പ്രത്യേകം നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നത്, ഞാൻ കെ എഫ് ആർഐയിൽ തുടർന്ന് 10 മണിക്ക് തന്നെ ആരംഭിക്കേണ്ട ഒരു ഇന്റർനാഷണൽ സെമിനാറിന്റെ വേദിയിലേക്ക് പോകേണ്ടതുണ്ട്. നേരത്തെ അനിയസ് ദാസും ജോയിയും ഒക്കെ പറഞ്ഞത് ഒരു നാടൻ മുറിച്ചങ്ങ് പോകാമെന്നാണ്. പരിപാടിയുടെ ഒരു ഉള്ളടക്കം ഞാൻ നേരത്തെ കണ്ടിരുന്നുമില്ല. മന്ത്രിയായ ചില ചെറിയ തിരക്കുകൾ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അതനുസരിച്ച് ഡിസൈൻ ചെയ്തൊരു പരിപാടി കെ എഫ് ആർഐയിലും തുടർന്ന് പുത്തൂരിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് വളരെ നേരമെടുത്ത് സംസാരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങൾ ഇതിനാസ്പദമായി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ അതിനൊന്നും സാധ്യമല്ലാത്ത ഒരു ഘട്ടം വന്നതുകൊണ്ട് ആരംഭിച്ച് ഇവിടെ തുടർന്ന് വൈസ് ചാൻസലറും ഡോക്ടർ ഷക്കീലയും ഒക്കെ നടത്തുന്ന സംസാരങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ ഈ സെമിനാറിൻ്റെയും അനുസ്മരണ ഭാഷണത്തിൻ്റെയും എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് ആ ഭാഗത്തെക്കുറിച്ച് പരാമർശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എം എസ് സ്വാമിനാഥൻ എന്ന ലോകശ്രദ്ധേയനായിട്ടുള്ള മനുഷ്യൻ്റെ, ശാസ്ത്രജ്ഞൻ്റെ, കർഷകൻ്റെ അനുസ്മരണം കാർഷിക സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ്. ഇന്ത്യയിലൊരു ഹരിത വിപ്ലവത്തിൻ്റെ ആവശ്യകതയെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് സത്യത്തിൽ ഒരു കാർഷിക ശാസ്ത്രജ്ഞനും സസ്യജനിതക ശാസ്ത്രജ്ഞനും ഭരണാധികാരിയും നല്ല കർഷകനും തുടങ്ങി എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കാനായിട്ടുള്ള മഹാനായൊരു മനുഷ്യനാണ്. ചരിത്രത്തിൽ തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ച് നമുക്ക് നഷ്ടമാകുകയുണ്ടായത്. യഥാർത്ഥത്തിൽ കാർഷിക മേഖലയിൽ എം എസ് സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ഹരിത വിപ്ലവം കേവലം ഗോതമ്പിൻ്റെയും അരിയുടെയും അധികോത്പാദനം ഉണ്ടാക്കുന്ന ജനിതക ശേഖരങ്ങളെ കണ്ടെത്തുന്നത് മാത്രമായിരുന്നില്ല. ഇന്ത്യയിലും പാകിസ്ഥാനിലുമൊക്കെ ഒരേ സമയം ലോകത്തിനു തന്നെ പട്ടിണിക്കെതിരായിട്ടുള്ള ഒരു വലിയ യുദ്ധത്തിൽ ലോകത്തിൻ്റെ ഭരണകൂടങ്ങളെയും ഭരണകൂടങ്ങളെ പര്യാപ്തവും പ്രാപ്തവുമാക്കുന്ന വിധത്തിൽ കർഷകരെയും ഒരുപോലെ നയിച്ച വലിയ ശാസ്ത്രജ്ഞൻ എന്ന് മാത്രമല്ല ഈ രംഗത്തെ ജീനിയസ് ആയിരുന്നു എം എസ് സ്വാമിനാഥൻ. കേരളത്തിന് ഒട്ടേറെ ഗുണകലങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ രൂപീകരിക്കപ്പെട്ട ഫൗണ്ടേഷനും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യമുള്ളവരാണ് കാർഷിക സർവകലാശാലയുടെ അംഗങ്ങൾ എന്നുള്ളത് കൊണ്ട് അക്കാര്യത്തിൽ പ്രത്യേകമായി നമുക്ക് പരാമർശിക്കാവുന്ന വിധത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ലോക ഭക്ഷ്യ പുരസ്കാരം അദ്ദേഹത്തിന് ലഭ്യമായതുപോലെ തന്നെ ലോകത്തറിയപ്പെടുന്ന നിരവധികളായിട്ടുള്ള സൗകര്യങ്ങളിലൂടെ കടന്നു വരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഐക്യരാഷ്ട്രസഭ തന്നെ സാമ്പത്തിക പരിസ്ഥിതിയുടെ പിതാവ് എന്ന് വിളിച്ച് വലിയ അംഗീകാരം നൽകിയ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഐക്യരാഷ്ട്രസഭയെപ്പോലെ ഒരു മഹത്തായ പ്രസ്ഥാനം സാമ്പത്തിക പരിസ്ഥിതിയുടെ പിതാവ് എന്ന് വിളിക്കപ്പെടും വിധമുള്ള വിശേഷണത്തിലേക്ക് അദ്ദേഹത്തിന് കടന്നു വരാൻ കഴിഞ്ഞതും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിലേക്ക് ജീവിതവുമായി മുന്നോട്ട് പോയി എന്നുള്ളത് കൊണ്ടാണ്. കാർഷിക രംഗത്ത് വലിയ പരിഷ്കാരങ്ങൾ അനിവാര്യമായിട്ടുള്ള ഒരു ഘട്ടമാണ്. കേരളത്തിലെ കാർഷിക സർവകലാശാലയ്ക്ക് കുറെ കൂടി താഴത്ത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ട ഒരു ഘട്ടം. ഞാൻ കഴിഞ്ഞ ദിവസം ജില്ലാ കോൾ കർഷക സംഘത്തിൻ്റെ ജില്ലാതല ജനറൽ ബോഡിയിൽ ജില്ലയിലെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രിയും പൊന്നാനി തൃശൂർ കോൾ നിലങ്ങളുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയുടെ ചെയർമാനും എന്ന നിലയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഉയർന്നു വന്ന നമ്മുടെ
പിന്നെ വിജ്ഞാന വ്യാപന വിഭാഗം ഇടപെടേണ്ട വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. അതിൽ പ്രധാനമായിട്ടും കേരളത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന പ്രവചനാതീതമായിട്ടുള്ള കാലാവസ്ഥയും അതിൻ്റെ അനുബന്ധമായി കൃഷിക്കുണ്ടാകുന്ന നഷ്ടങ്ങളെയും സംബന്ധിച്ചാണ്. യഥാർത്ഥത്തിൽ ഇത്തവണ ഒരു ചെറിയ മഴ ഇപ്പോൾ പെയ്തില്ലായിരുന്നെങ്കിൽ തൃശ്ശൂരിലെ കോൾപ്പാടങ്ങളിൽ മാർച്ച് ഏപ്രിൽ മാസത്തിൽ നടക്കേണ്ട കൊയ്ത്ത് പൂർണ്ണമായും ജനുവരി മാസത്തിലും ഫെബ്രുവരി മാസത്തിലുമായി നടന്നേനെ. യഥാർത്ഥത്തിൽ തൃശ്ശൂരിലെ കോൾപ്പാടങ്ങൾക്ക് മറ്റൊരിടത്തും ഇല്ലാത്ത വിധത്തിൽ ഒരു 3 റൗണ്ട് സൈക്കിൾ ഉണ്ട്. അതായത് ആദ്യത്തെ കോൾപ്പാടം പൂർണ്ണമായി വെച്ചിട്ട് 3 തലത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സൈക്ലിക് പ്രക്രിയയാണ് സാധാരണ നമ്മുടെ പാടങ്ങളിൽ നിലനിന്നിരുന്നത്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് നവംബർ മാസത്തോടുകൂടി ആരംഭിക്കുന്ന ആ പ്രവർത്തനങ്ങൾ മാർച്ച് ഏപ്രിൽ മാസമാകുമ്പോഴേക്ക് നല്ല കൊയ്ത്തിനുള്ള സമയമായി മാറുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക. സാധാരണ നിലയിൽ അങ്ങനെയാണ് ചെയ്യുക എന്നിരിക്കെ ഇത്തവണ വർഷം വന്നുപോകുന്നില്ല, മഴ പെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ ഏതാണ്ട് സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഈ 3 പാടങ്ങളിലെയും വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിട്ട് കൃഷി ആരംഭിക്കുന്ന പ്രവർത്തനത്തിലേക്ക് നമ്മുടെ കർഷകർ കടന്നുപോയി കഴിഞ്ഞു. എന്താണ് ഉണ്ടാകുന്ന ഒരു ദുര്യോഗം? സാധാരണ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൊയ്ത്ത് നടക്കുമ്പോൾ നമുക്കുണ്ടാകാറുള്ള പ്രത്യേകത, പാലക്കാട് ഉണ്ടാകുന്നത് പോലെ വിണ്ടുകീറുന്ന പാടങ്ങൾ നമുക്കുണ്ടാകാറില്ല. കാരണം അതൊരു സൈക്ലിക് പ്രോസസ്സിന്റെ ഭാഗമായി മുന്നോട്ട് പോകും. ഇതേതാണ്ട് നേരത്തെ ആരംഭിച്ചാൽ കർഷകനോട് പറയുന്ന ചെറിയ കാര്യം, സാധാരണ മഴ പെയ്താൽ വൈക്കോല് കിട്ടാത്ത സ്ഥിതി ഉണ്ടാകും, ഇത്തവണ നേരത്തെ വിതച്ചാൽ നേരത്തെ കൊയ്യാം, നേരത്തെ കൊയ്താൽ നല്ല ചൂടുകാലത്ത് വൈക്കോല് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുമ്പോൾ കർഷകൻ ആ പൂവിൻ്റെ മാത്രം ഗുണമേന്മയെ കുറിച്ചായിരിക്കും ആലോചിക്കുക. അങ്ങനെ കൊയ്തെടുത്താൽ നമ്മുടെ പാടങ്ങൾ വീണ്ടും വിണ്ടുകീറും. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വന്ന് തലയ്ക്കുമീതെ അവതരിപ്പിക്കപ്പെടുന്ന വെയിൽ പൂർണ്ണമായും വിണ്ട പാടങ്ങളിലൂടെ അതിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് കടന്നു പോകും. അമ്ലത്വമില്ലായ്മയുടെ പ്രശ്നം പിന്നീട് നാം കൈകാര്യം ചെയ്യേണ്ടി വരും. 1 ഹെക്ടറിന് 600 കിലോ കൊടുത്താലും തീരുന്നില്ല എന്ന് പറയുന്ന കുമ്മായം അടുത്ത തവണ എത്ര കൊടുക്കേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയും നമുക്കുണ്ടാകില്ല. സാധാരണ നിലയിൽ അവരോട് ഞങ്ങൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഈ ചിമ്മിനി ഡാമാണ് പ്രധാനമായിട്ടും ജലസേചനത്തിന് തൃശ്ശൂരിൻ്റെ കൃഷിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. പീച്ചി ഡാം ജലസേചനത്തിനാണ് കണക്ക് പ്രകാരം, അല്ല കുടിവെള്ളത്തിനാണ് കണക്ക് പ്രകാരം. എങ്കിലും അത് വിട്ടാൽ അതിൻ്റെ വെള്ളം കൊണ്ട് റീചാർജ് ചെയ്യപ്പെടും നമ്മുടെ പാടങ്ങളും കിണറുകളും എന്നുള്ളത് നമ്മുടെ ഒരു അനുഭവമാണെങ്കിലും ഇറിഗേഷനും കൃഷിയും കൂട്ടായി യോജിപ്പിച്ചുകൊണ്ട് ഒരു കൃഷി മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം എന്നുള്ളത് എത്രയോ വർഷത്തെ നമ്മുടെ ലക്ഷ്യമാണ്. സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ നമ്മുടെ നമ്മുടെ കാട്ടകാമ്പാൽ കടങ്ങോട് മേഖലയിൽ എനിക്ക് തോന്നുന്നു 500നോ 600നോ ഏക്കറക്കിടയിൽ വരുന്ന ദീർഘമായ കാലം തരിച്ചു കിടക്കുന്ന പാടം വിത്തിറക്കാൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രിയും സ്ഥലത്ത് MLA കൂടി പോയത് പത്രങ്ങളിലൂടെ എല്ലാം നമ്മൾ വായിച്ചു. ഞാൻ ആ കർഷകർ അവിടെയാണെങ്കിൽ ആകെ വെള്ളം കിട്ടാനുള്ള വഴി BM കനാല് മുഖാന്തരം വെള്ളം കിട്ടിയാലായി എന്നുള്ളത് ഒഴിച്ചാൽ വേറെ വെള്ളം കിട്ടാനുള്ള ഒരു മാർഗവും കടങ്ങോട് പാടശേഖരത്തിനില്ല. ഞങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾ വെള്ളം എങ്ങനെ കിട്ടുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ തരിശുരഹിതമാക്കുക എന്ന് പറഞ്ഞാൽ തരിശുരഹിതമാക്കാൻ അങ്ങ് വിത്തിട്ടിട്ട് മാത്രം കാര്യമില്ല, വിത്തിനാവശ്യമായിട്ടുള്ള വെള്ളത്തിന്റെ ലഭ്യത കൂടി പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കുറഞ്ഞ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കുറഞ്ഞ കാലത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ സാധാരണ കൃഷി അങ്ങ് വന്നു കയറിയാൽ നമ്മുടെ ജില്ലയിലെ മഹാഭൂരിപക്ഷം കൃഷിക്കാരും ആവശ്യപ്പെടുന്നത് കാർഷിക സർവകലാശാലയുടെ വിത്തിനങ്ങളിൽ ഏറ്റവും പ്രിയങ്കരവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഉമയാണ്. ഉമ കൃഷി ചെയ്താലേ നമ്മുടെ ആളുകൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റൂ എന്നാണ് നമ്മുടെ പൊതുവായ ധാരണ. അപ്പം ഞാൻ അവരോട് സംശയപ്പെട്ട് 132 ദിവസത്തെ വിളവ് വേണ്ടി വരുന്ന ഉമയാണോ നിങ്ങൾ ചെയ്തത്? അതല്ലല്ലോ, കൃത്യമായി കുറഞ്ഞ ദിവസം കൊണ്ട് കൃഷി ചെയ്യാനുള്ള പറ്റുന്ന ഏതെങ്കിലും അല്ലേ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അവർ ഉമയിലും നിൽക്കാതെ 148 ദിവസം വേണ്ട പൊന്മണിയാണ് ഇത്തവണ ചെയ്തത് എന്ന് അഭിമാനത്തോടെ പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ വെള്ളം കിട്ടാതെ നേരെ വന്ന് സർക്കാരിന് ചീത്ത പറഞ്ഞ് പിന്നെ കിട്ടാവുന്ന എല്ലാ കിണറുകളിൽ നിന്നും വെള്ളമടിച്ച് ഈ പൊന്മണിയെ 142 ദിവസം എത്തിക്കാനുള്ള ഉത്തരവാദിത്തം പൊതുസമൂഹം ഏറ്റെടുക്കേണ്ട വിധത്തിൽ വരികയാണ്. ഞാനിത്തവണ കോൾ കർഷക സംഘത്തിന്റെ സമ്മേളനത്തിൽ പറഞ്ഞു, എത്ര എണ്ണവും 87, 92 ദിവസം മൂപ്പെടുക്കാൻ പറ്റുന്ന മനുരത്നയും ഹ്രസ്വയും ഒക്കെ, ഉമ മാത്രമല്ല മനുരത്നയും ഹ്രസ്വയും ഒക്കെ കാർഷിക സർവകലാശാലയുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകളാണ്. പുത്തൂരിന്റെ
കായൽ തീരത്ത് പത്തേക്കർ സ്ഥലത്തിൽ എതിർട്ടീച്ചറെ കൊണ്ടുപോയി മനുരത്ന ഞങ്ങൾ ചെയ്ത് നല്ലതുപോലെ വിളവ് കിട്ടി അനുഭവം അവിടെ വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ മനുരത്ന എങ്ങനെ ഇരിക്കുമെന്നോ ഇതിനെ എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റുമെന്നോ ഇത് പാടത്തിറങ്ങിയാലുള്ള സ്ഥിതി എന്താണെന്നോ ഇതിന് വരുന്ന കീടങ്ങൾ ഏതൊക്കെയാണെന്നോ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നോ അറിയാനുള്ള ഒരു വഴിയും ഞങ്ങളുടെ മുമ്പിൽ ഇല്ല എന്നാണ് സാധാരണ നിലയിൽ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ കമ്പനി ഒരു വിത്തിറക്കിയാൽ ഒരു വളം അവതരിപ്പിച്ചാൽ അതിന്റെ റെപ്രസെന്റേറ്റീവുമാർ പത്തേക്കറയിൽ കൂടുതൽ കൃഷി നടത്തുന്ന മുഴുവൻ ആളുകളുടെയും വീട്ടിൽ പോകുന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ഒരു സർവകലാശാലയായതുകൊണ്ട് റെപ്രസെന്റേറ്റീവുമാരെ വെച്ച് ആളെ പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് നിങ്ങൾ ആരംഭിച്ച സ്റ്റുഡിയോയിലൂടെ രൂപപ്പെടുത്തുന്ന പോകുന്ന ഒരു സാംസ്കാരിക കാർഷിക വിപ്ലവം ഈ പ്രശ്നങ്ങളെ കുറെ കൂടി താഴത്തുള്ള ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം. പാടശേഖരങ്ങളിലേക്ക് കാർഷിക സർവകലാശാലയുടെ ശാസ്ത്രജ്ഞന്മാർ പോകാൻ കഴിയുമെങ്കിൽ പോകണം. നമ്മുടെ പുതിയ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി കൃഷിയെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷനിലേക്ക് ഒരു ചർച്ചയിലേക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എസ്റ്റലിറ്റ ടീച്ചർ ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ആയിരിക്കുന്ന ഘട്ടത്തിൽ വി എസ് സുനിൽകുമാർ വന്ന് നമ്മുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസ് ഇവിടെ പ്രസിദ്ധീകരിച്ചു. പാക്കേജ് ഓഫ് പ്രാക്ടീസ് പ്രസിദ്ധീകരിച്ചിട്ട് വി എസ് സുനിൽകുമാർ പറഞ്ഞു ഇതിന്റെ ഒരു മലയാളം കോപ്പി എനിക്ക് 10 ഒരുമിച്ച് എന്റെ വണ്ടി കയറ്റി വെക്കണം. അപ്പൊ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു ഇതിന് മലയാളമില്ല. പാക്കേജ് ഓഫ് പ്രാക്ടീസ് കാർഷിക സർവകലാശാലയുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നിറഞ്ഞു വരുന്ന ഒരു കരുത്താണ്. ഒരു കൃഷിഭവനിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരെണ്ണമെങ്കിലും സൂക്ഷിക്കേണ്ട വിധത്തിലുള്ള അമൂല്യമായ ഒരു ഗ്രന്ഥമാണ്. നേരത്തെ എം എസ് സ്വാമിനാഥനെ കുറിച്ച് പറഞ്ഞതുപോലെ ഏറ്റവും താഴത്തുള്ള കർഷകരാണ് ഇതിന്റെ ഉപഭോക്താക്കളും ഇതിന്റെ പ്രയോക്താക്കളും എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് പോകണമെങ്കിൽ അവന് വായിക്കാൻ പറ്റുന്ന ഭാഷയിൽ കൂടി ഈ അനുഭവങ്ങളുടെ കൂടാരം വേണം എന്ന് നമ്മൾ നിശ്ചയിച്ചപ്പോൾ നമ്മൾ വീണ്ടും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് നമ്മൾ കരുതുന്നു വീണ്ടും അത് മലയാളത്തിൽ അത്രയേറെ കോപ്പികൾ അച്ചടിച്ച് കേരളത്തിലെ എല്ലാ കൃഷിഭവനുകളിലേക്കും കൊടുക്കാൻ തീരുമാനിച്ചു. ഇതൊരു അനുഭവമാണ്. വായന കൊണ്ട് മാത്രം അവന് ബോധ്യപ്പെടണം എന്നില്ല. കാർഷിക സർവകലാശാലയിലെ കുട്ടികൾക്ക് കാർഷിക സർവകലാശാലയ്ക്കകത്തു മാത്രമല്ല കാർഷിക സർവകലാശാലയുടെ പുറത്തെ പാഠങ്ങളിൽ കൂടി ചവിട്ടി നടക്കാനുള്ള അനുഭവം ഉണ്ടാകണം എന്നിപ്പോൾ യൂണിവേഴ്സിറ്റി ആലോചിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു പോയാൽ വിശാലമാകും എന്നുള്ളത് കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ച റെക്കോർഡിംഗ് എഡിറ്റിംഗ് സ്റ്റുഡിയോ കണ്ടപ്പോഴും സംസാരിച്ചപ്പോഴും ഒരു നല്ല അനുഭവം. നമുക്കതിൻ്റെ എല്ലാ ക്ലാരിറ്റിയോടും കൂടി ആധുനിക കാലത്ത്പ്പെടുന്ന സംവിധാനങ്ങളെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നല്ല അനുഭവമായി അത് മാറും എന്ന് ഞാൻ കരുതുന്നു. നവീകരിക്കപ്പെട്ട ഒന്നുകൂടി എക്സ്പെൻഡ് ചെയ്യപ്പെട്ട നമ്മുടെ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് അത് കുറെ കൂടി വിശാലമാക്കണം. ഞാൻ സക്കീർ ഹുസൈനോടും മത്സനോടും അനിയോടുമൊക്കെ പറയുകയായിരുന്നു എം എൽ എ ഫണ്ട് കുറച്ച് ഉപയോഗിച്ച് അത് ചെയ്യാം എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നെങ്കിലും ധനകാര്യ വകുപ്പ് ഒരു ചെറിയ കൊറി എഴുതിയിട്ടിട്ട് അത് അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ്. അത് വീണ്ടും ഒന്ന് പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അതിനാവശ്യമായ പണം കൂടി നമുക്ക് കൊടുക്കാനാകും. കോൾനിലങ്ങളെ ശാസ്ത്രീയമായ നെൽകൃഷിക്കായിട്ടുള്ള ഒരു പ്രോട്ടോകോളിന്റെ പ്രകാശനമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. നമുക്ക് ഈ എക്സ്റ്റൻഷൻ വിഭാഗത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വൈദ്യുതി പൂർണ്ണമായും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു 5 kV സോളാർ സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ പ്രകാശനമുണ്ട്. കോൺവെക്കേഷൻ 2022നോടനുബന്ധിച്ച് നടന്നിയ വീഡിയോ ക്രിയേഷൻ, ഹാർട്സ് ത്രൂ ഫോട്ടോഗ്രാഫി എന്നീ മത്സരികളുടെ വിജയികൾക്കുള്ള സമ്മാനദാന വിതരണമുണ്ട്. എ പി സിയും നമ്മുടെ വി സിയും ഡോക്ടർ ഷക്കീലയും ചേർന്ന് വിശദീകരിക്കാൻ പോകുന്ന എം എസ് സ്വാമിനാഥന്റെ ദീർഘമായിട്ടുള്ള ജീവിതത്തിന്റെ അനുസ്മരണമുണ്ട്. ഇതെല്ലാം അതിഗംഭീരമായി നടത്താൻ ഈ വേദിക്കാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഇതെല്ലാം ചേർന്ന് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.